മലയാളത്തിൽ നായികയായും സഹനടിയായും എല്ലാം അഭിനയിച്ചിട്ടുള്ള നടിയാണ് കാവേരി. മലയാളി താരമായിട്ടും കന്നഡ, തെലുങ്ക്, തമിഴ് തുടങ്ങിയ അന്യഭാഷാ ചിത്രങ്ങളിലാണ് കാവേരി ചുവടുറപ്പിച്ചത്. കണ്ണാന്തുമ്പി പൂരാമോ എന്ന ഒറ്റപ്പാട്ട് മതി മലയാളികൾക്ക് കാവേരിയെ ഓർക്കാൻ. മോഡേൺ വേഷങ്ങളും നാടൻ കഥാപാത്രങ്ങളും തന്മയത്വത്തോടെ അവതരിപ്പിക്കാൻ താരത്തിന് സാധിച്ചിരുന്നു. ഇപ്പോൾ താരത്തെക്കുറിച്ചുള്ള ഒരു വെളിപ്പെടുത്തലാണ് എത്തുന്നത്. മലയാളത്തിന് പുറമെ അന്യഭാഷയിലും തിളങ്ങിയ താരം വിവാഹത്തോടെ മലയാളത്തിൽ നിന്നും അപ്രത്യക്ഷയാവുകയായിരുന്നു. കാവേരിയുടെ വിവാഹമോചന വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത്. സംവിധായകനായ സൂര്യകിരണിനെയാണ് കാവേരി വിവാഹം ചെയ്തത്. നടി സുജിതയുടെ സഹോദരനാണ് സൂര്യകിരൺ. സിനിമാ കുടുംബത്തിലേക്കായിരുന്നു താരം പ്രവേശിച്ചത്. തെലുങ്കിലും തമിഴിലും ഒക്കെ സിനിമയിൽ തിളങ്ങി നിന്നിരുന്ന സമയത്തായിരുന്നു കാവേരിയുടെ വിവാഹം. 2010 സൂര്യകിരണും കാവേരിയും വിവാഹിതരായത്. തങ്ങൾ ഇരുവരും വിവാഹമോചിതരായിട്ട് വർഷങ്ങളായെന്നാണ് ഇപ്പോൾ സംവിധായകൻ വെളിപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ തുറന്നുപറച്ചിൽ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. തെലുങ്ക് ബിഗ് ബോസിൽ സൂര്യകിരണും പങ്കെടുത്തിരുന്നു. സീസൺ 4 സംവിധായകൻ പങ്കെടുത്തത്. നാഗാർജുന അവതാരകനായി എത്തിയ ബിഗ് ബോസിൽ ആദ്യവാരത്തിൽ തന്നെ പുറത്താവുകയായിരുന്നു സൂര്യകിരൺ. ഷോയിൽ നിന്ന് പുറത്തെത്തിയതിനു ശേഷം വിവിധ മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകിയിരുന്നു. അതിനിടയിലാണ് നിർണായകമായ തുറന്നുപറച്ചിൽ നടത്തിയത്. വർഷങ്ങളായി തങ്ങൾ ഇരുവരും പിരിഞ്ഞാണ് താമസിക്കുന്നതെന്നും കാവേരിയുടെ തിരിച്ചുവരവിനെ കാത്തിരിക്കുകയാണ് താനെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പ്രണയിച്ച് വിവാഹിതരായവരാണ് കാവേരിയും സൂര്യകിരണും. പേദാ ബാബു എന്ന തെലുങ്ക് ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചായിരുന്നു ഇവരുടെ പ്രണയം തുടങ്ങിയത്. വീട്ടുകാരുടെ സമ്മതത്തോടെയായിരുന്നു വിവാഹം. വിവാഹശേഷം കാവേരി സിനിമയിൽ നിന്നും ഇടവേളയെടുത്തിരുന്നു. നീണ്ട നാളത്തെ ഇടവേള അവസാനിപ്പിച്ച് കങ്കാരു എന്ന ചിത്രത്തിലൂടെയാണ് താരം മടങ്ങിയെത്തിയത്. നിരവധി സിനിമകളിൽ താരം പിന്നീട് വേഷമിട്ടു. സംവിധായികയായി താരം ഇനിയും സിനിമയിൽ സജീവമാകുമെന്ന വിവരവും ഇടയ്ക്ക് പുറത്തു വന്നിരുന്നു. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.